ലാൻഡ്മാർക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പി ആർ എസ് കൃഷ്ണ പ്രസാദ് ക്ലിനിക്കിൻ്റെ അടുത്തായിട്ടാണ്. അംബുജ വിലാസം റോഡ് പുളിമൂട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിൽ നിന്ന് തമ്പാനൂരിലോട്ട് പോകുന്ന വഴി പുളിമൂട് ജംഗ്ഷൻ ഉണ്ട്. ആ പുളിമൂട് ജംഗ്ഷനിൽ നമ്മൾ റൈറ്റ് ടേൺ ചെയ്ത് പോകുന്ന ആ ഒരു വഴിക്കാണെങ്കിൽ, അതായത് അത് നിങ്ങൾ ബാക്കി കാണാൻ പറ്റും, കുന്നുംപുറം ലൈനാണ്. ഈ ഒരു ലൈനിലാണെങ്കിൽ ലൈവായിട്ട് സ്റ്റാച്യൂസ് റെഡിയാക്കുന്ന ഒരു ചെറിയല്ല അത്യാവശ്യം വലിയൊരു ഔട്ട്ലെറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഫ്രണ്ട്സ് നമ്മൾ വീഡിയോ കൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് വരുന്ന ഒരു വഴിയാണ് പുളിമൂട് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുന്ന വഴിയാണ് കുന്നുംപുറം ജംഗ്ഷൻ എന്നാണ് സംഭവം. കറക്റ്റായിട്ട് കുന്നുംപുറം എന്നാണ് കുന്നുംപുറമെന്നാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും പുളിമൂട് ജംഗ്ഷനിൽ നിന്ന് ടേൺ ചെയ്ത് വരുന്ന ഒരു ലൈനാണ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്തിന് ഇതൊക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റാച്യൂസുകൾ വെച്ചിട്ടുണ്ടാ, ഇഷ്ടംപോലെ പ്രതിമകളുണ്ട്. പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാക്കിലുള്ള വലിയ വലിയ സ്റ്റാച്യൂസുകളാണ്. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയാൽ എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഇഷ്ടംപോലെ സ്റ്റാച്യൂസുകൾ ഇവിടെ നമുക്ക് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ ഉണ്ടാ. സായിബാബയുടെ പ്രതിമകൾ വരെ ഉണ്ട്. ഇവിടെയെല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് പോയിട്ടും അവിടെയുള്ള വിഷ്വൽസും കൂടെ ജസ്റ്റ് ഒന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈനിൽ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട്സ് ഡീറ്റെയിൽസും കൂടെ അപ്ലോഡ് ചെയ്തിരിക്കാം. ഈ ഒരു ലൈനിൽ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. കാരണം വെച്ചാൽ ഹോൾസെയിൽ റേറ്റിന് സംഭവം കിട്ടുന്നു എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് പോവാം. കൊള്ളാം, നല്ല നല്ല കളർഫുള്ളായിട്ട് ലൈവായിട്ട് സംഭവം ഉണ്ടാക്കിയാണ്. ഇപ്പോൾ ഇവിടെ പെയിൻറ്റിംഗ് ആണ്, വേറൊരു പുതിയൊരു സ്റ്റാച്യുവിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളാണ് സംഭവം ഇവിടെ നടക്കുന്നത്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സ്റ്റാച്യൂസ് വാങ്ങിക്കാൻ പറ്റും. ബാക്കിലുണ്ട് ഇഷ്ടംപോലെ വലിയ വലിയ സ്റ്റാച്യൂസുകളുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കാണിച്ചു തരാം. ഓക്കെ, എത്ര ദിവസം എടുക്കും സ്റ്റാച്യു പൂർത്തിയാക്കാൻ ഓരോ പ്രതിമകൾ? രണ്ടു മൂന്ന് വർഷമായിട്ട് ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, വിഷുവിന് വേണ്ടിയാണ് ഇപ്പൊ കൃഷ്ണൻ ഉണ്ടാക്കുന്നത് അല്ലേ. ഇപ്പൊ ഗണപതി വലിയ വലിയ സ്റ്റാച്യു ഒക്കെ എങ്ങനെ വരും റേറ്റ് ഒക്കെ ബാക്കിലുള്ള? മുതലാളിട്ട് തന്നെ ചോദിക്കണം അല്ലേ. അതൊക്കെ എത്ര ദിവസം കൊണ്ട് റെഡിയാക്കുന്നത്? ഇരുപത് ദിവസം കൊണ്ട് റെഡിയാക്കുന്നത്. അത് ബൾക്കായിട്ട് ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ? ഓർഡർ എല്ലാം കൊടുത്തായി? ഓക്കെ ഓക്കെ ഓക്കെ, ശരി, റെഡിയാക്കി തരും. ഓക്കെ, അപ്പൊ ശരി ശരി. ഓക്കെ, ഞായ ചതുർത്ഥിക്ക് റെഡിയാക്കുന്നതാണ് ഇവിടെയും. അതുപോലെ തന്നെ സ്റ്റാച്യൂസുകളൊക്കെ ഇഷ്ടംപോലെ സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫൈനൽ ടച്ചപ്പിന് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പോവാം അങ്ങോട്ട്, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പം ഇവിടെയും ഇതുപോലെ തന്നെ വേണ്ട കുറേ വർക്കുണ്ട്. ഇത് ഇവരുടെ അകത്തുള്ള ഫാക്ടറിയാണ്. വേണ്ട, എല്ലാ സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രതിമകളുണ്ട്, ബൾക്കായിട്ട് സംഭവം വെച്ചിട്ടുണ്ട്. വിനായക ചതുർത്ഥിക്ക് വേണ്ടി അല്ലേ? ഓക്കെ ഓക്കെ, വിഷുവിന് വേണ്ടിയാണ് മെയിനായിട്ടും കൃഷ്ണൻ്റെ പ്രതിമകൾ ഉണ്ടാക്കുന്നത്. ഇഷ്ടംപോലെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ബൾക്കായിട്ട്. അപ്പം അതിൻ്റെ പെയിൻറ്റിങ്ങിന് വേണ്ടിയുള്ള ആ ഒരു പെയിൻറ് മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. കണ്ടാ, ഇവിടെ ഒരു നല്ല ഒരു വോൾ ഗണപതിയുടെ ഒരു ചെറിയൊരു സ്റ്റാച്യു ഉണ്ട് കേട്ടോ. അതും കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ വലിയ സ്റ്റാച്യു ആണ്. അപ്പോൾ ഇവിടെയും ചെറിയ രീതിയിൽ ചെറിയ ചെറിയ രണ്ട് മൂന്ന് ബിറ്റുകൾ സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വലിയ സ്റ്റാച്യു ആണ് നമ്മളിപ്പോൾ നോക്കുന്നുണ്ട്. വലിയ സ്റ്റാച്യു നോക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഈ സൈഡിൽ ചെറിയൊരു സ്റ്റാച്യു സംഭവം റെഡിയാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ശ്രീകൃഷ്ണന് ചെറിയ ചെറിയ സ്റ്റാച്യൂസുകളാണ് നമുക്ക് ഇതാ ഉണ്ടാക്കുന്നത്. ശ്രീകൃഷ്ണൻ ഇരിക്കുന്നതും ചെറുപ്പകാലത്തുള്ള ശ്രീകൃഷ്ണനും കുറച്ചും കൂടെ വലിയ വലുതായിട്ടുള്ള ശ്രീകൃഷ്ണനും മറ്റു കാര്യങ്ങളും
എല്ലാം ഉണ്ട്. ഇത് അതിൻ്റെ മോൾഡാണ് അല്ലേ, മോൾഡല്ലേ, ശ്രീകൃഷ്ണൻ്റെ പ്രതിമ ഉണ്ടാക്കേണ്ട ഒരു മോൾഡാണ് ഇത്. അവിടെ ഒരു ബയ്യാണെങ്കിൽ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ശരി ശരി, ഓക്കെ, കണ്ടിന്യൂ. അപ്പോൾ നമ്മുടെ വലിയ പ്രതിമകളാണ് ഇതവിടെ ഉള്ളത്. ഗണപതിയാണ് മെയിനായിട്ടും ഉള്ളത്. ചെറിയ ചെറിയ പ്രതിമകളാണ്, നമ്മൾ ശ്രീകൃഷ്ണൻ്റെ പ്രതിമകൾ, ചെറിയ ചെറിയ പ്രതിമകളുണ്ട്, വലിയ വലിയ പ്രതിമകളുണ്ടോ. വിനായക ചതുർത്ഥിക്ക് വേണ്ടിയുള്ളതാണ് ഇത്രയും വലിയ പ്രതിമകൾ. സാധാരണ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഇതുപോലുള്ള ഇത്രയും വലിയ പ്രതിമകൾ നമ്മൾ കാണുന്നത്. ഓക്കെ, ചെറിയ ചെറിയ പ്രതിമകളും ആൾരൂപങ്ങളും ശ്രീകൃഷ്ണൻ്റെ പ്രതിമകളും എല്ലാം സംഭവമുണ്ട്. നമുക്കിത് ഈ ഒരു സൈഡിലൊക്കെ പോയി നോക്കാം. വോൾ ഗണപതിയുടെ ആ ഒരു ചെറിയ സ്റ്റാച്യൂസൊക്കെ നല്ല ഒരു രസമുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ആ ഒരു നല്ല ജയാൻ്റ് സൈസിനെ കാട്ടി കുറച്ച് ചെറുതായിട്ടുള്ള ഒരു സൈസാണ്. എന്നാലും ഇത് കൊള്ളാം കേട്ടോ, നല്ല സൈസുണ്ട്. ഒരു ഏകദേശം ഒരു 9-10 ഹൈറ്റോളം വരും. ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ, വലിയ വലിയ ഗണപതിയുടെ സ്റ്റാച്യൂസാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. കറക്റ്റായിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് പുളിമൂട് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ടേൺ ചെയ്ത് പോകുന്ന വഴിക്കായിട്ടാണ് ഈ ഒരു വലിയ പ്രതിമകൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ എല്ലാ അത്യാവശ്യം വലിയൊരു സ്പോട്ടുള്ളത് കണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഗണപതി പ്രതിമകളാണെങ്കിൽ എന്താ പല രീതിയിലാണെങ്കിൽ പെയിൻ്റൊക്കെ അടിച്ചു വച്ചിട്ടുണ്ട്. കൊള്ളാം. ഇത് 3 വർഷമായി. ഓക്കെ ഓക്കെ, ഇത് വലിയ മോൾഡല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് വലിയ മോൾഡാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അകത്തോട്ട് കയറാൻ പറ്റുമോ? അകത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓക്കെ, നല്ല വലുത് കേട്ടോ. എൻ്റെ കൈ നോക്കിയ എന്താ, നല്ല വലിയ വലിയ പ്രതിമകൾ, ഒരു രക്ഷയില്ല. സൂപ്പർ, ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അതിൻ്റെ വലിയ മോൾഡാണ് ഇതോ ആ സൈഡിലിരിക്കുന്നുണ്ട്. നോക്കിയോ, ഇവിടെ എല്ലാം ഫുള്ളും ഹിന്ദിക്കാരുടെ മെയിനായിട്ടുള്ള കലാവിരുന്നുകളാണ്. പക്ഷേ കൊള്ളാം, മോൾഡിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ ടച്ചപ്പ് ചെയ്യുന്നതാണ് മെയിനായിട്ടും ഉള്ള പരിപാടി. 2-3 ആയിട്ട് ഇവിടെ ഉണ്ട് എന്നാണ് ഇവരിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ കോണ്ടാക്ട്സ്, ഡീറ്റെയിൽസ്, മറ്റ് കാര്യങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പുളിമൂട് ജംഗ്ഷനിൽ നിന്ന് ടേൺ ചെയ്ത് വരുന്ന ഒരു സ്പോട്ടിലാണ് ഈ ഒരു പ്രതിമകളുടെ വൺ ശേഖരമുള്ള ഒരു മെയിൻ ഫാക്ടറി ഉള്ളത്. അപ്പോൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും. അതോടൊപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ട്രിവാൻഡ്രം ബേസ്ഡ്, കൊല്ലം ബേസ്ഡ് വീഡിയോസിൽ നമ്മൾ വരും എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യും. അതുവരെയും ബൈ ബൈ.